ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി ഓമ്നിയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഷൂ നമുക്ക് എങ്ങനെ, ബാക്കിലത്തെ ബ്രേക്ക് ഷൂ നമുക്ക് എങ്ങനെ മാറാമെന്ന് നോക്കാം. ഓൾറെഡി തീർന്നിരിക്കുകയാണ്. കൂടാതെ വീൽ സിലിണ്ടറിനും ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. ബാക്കിൽ ഡ്രം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീൽ സിലിണ്ടർ ലീക്കായതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫുള്ളായിട്ട് പൊടി പിടിച്ച് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ലൈനറിനും ഈ ഭാഗത്ത് തേയ്മാനമുണ്ട്. അപ്പുറത്തെ സൈഡിനും അതേപോലെ ഇതിനെക്കാട്ടിലും തേയ്മാനം കൂടുതലാണ്. അപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലൈനർ നല്ല രീതിയിൽ തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് അഴിച്ചെടുക്കണം. അതുപോലെ തന്നെ വീൽ സിലിണ്ടർ മാറണം. വീൽ സിലിണ്ടർ മാറുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി ലൈനർ നമുക്ക് അഴിച്ചെടുത്തിട്ട് എങ്ങനെയാണ് മാറുന്നത് നോക്കാം. നമുക്കിനി ലൈനർ അഴിച്ചെടുക്കാനായിട്ട് ആദ്യം ഈ സ്പ്രിങ് അഴിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു മൈനസ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ എൻഡിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇപ്പോൾ സ്പ്രിങ് അകത്തോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്പ്രിങ് ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്പ്രിങ് അഴിച്ചെടുക്കണം. അതിനുവേണ്ടി പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലോക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ലോക്കാണ്. ഈ ലോക്ക് അഴിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡിലെ ലോക്കും നമുക്ക് പ്രസ് ചെയ്തിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഈ ലൈനർ രണ്ട് സൈഡിലോട്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന അഡ്ജസ്റ്ററാണ് വരുന്നത്. ഓട്ടോമാറ്റിക് അഡ്ജസ്റ്ററിൻ്റെ ലിവറാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ലൈനർ അഴിച്ചെടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വരുന്ന സ്പ്രിങ്ങാണ്, ഇവിടെ കൊളുത്തിയിടുന്ന സ്പ്രിങ്ങാണ് ഈ സ്പ്രിങ്. ഈ ഭാഗത്തായിട്ട് കൊളുത്തിയിടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്കും ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ സ്പ്രിങ് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് കഴിഞ്ഞാൽ ഈ ഒമ്നി ഒരു സ്പ്രിങ് നമുക്ക് ഇച്ചിരി ടെമ്പർ ഉള്ളത് കൊണ്ട് ഒരു ശകലം പാടായിരിക്കും ഊരി എടുക്കാനായിട്ട്. അപ്പോൾ ഇതും അഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റർ നല്ല രീതിയിൽ ഫുള്ളായിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കൈകൊണ്ട് നല്ല രീതിയിൽ തിരിയേണ്ടതാണ്, പക്ഷേ ഇത് തിരിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കാണുന്ന ഡസ്റ്റും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കേണ്ടതായിട്ട്. ഈ ഫുള്ളായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ കയറി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് നല്ലപോലെ ഫ്രീ അല്ല. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് അകത്തോട്ട് പോകുമ്പോൾ നല്ല രീതിയിലുള്ള സ്റ്റക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉടക്കിയുടക്കെയാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ലൈനർ മാറുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഭാഗങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കൂടാതെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റർ അതുപോലെ തന്നെ സ്പ്രിങ് അതെല്ലാം നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ അഴിച്ച് പുതിയ ലൈനറിൽ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. ചെറിയ മൈനസ് വെച്ചിട്ട് നമ്മൾ ഈ ലോക്കിൽ ഈ ഭാഗത്ത് തിക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓൾറെഡി ഇത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ചെറിയ ലോക്ക് ഊരിയെടുത്തിട്ടുണ്ട്. ഈ ലോക്കിന് ഡാമേജ് ഉണ്ടെങ്കിൽ പുതിയ തന്നെ മാറണം. ഇതിനെ സംബന്ധിച്ച് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ വാഷർ വരും. ഈ ഒരു വാഷർ. ഓക്കെ, ഇനി നമുക്ക് ഇത് ആ താഴോട്ട് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓൾറെഡി ഇതിനകത്ത് തുരുമ്പും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഈ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു പാട് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് എമരി പിടിപ്പിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ തുരുമ്പും കാര്യങ്ങളും എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പുതിയ ലൈനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ തേഞ്ഞതിൻ്റെ ഭാഗങ്ങൾ, അതായത് ഈ ഭാഗത്ത് നല്ല രീതിയിൽ തേയ്മാനമുണ്ട്, ഈ ഭാഗത്ത് നല്ല രീതിയിൽ തേയ്മാനുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല വണ്ണം വരുന്നുണ്ട്. ഓക്കെ, നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈനർ നമ്മൾ പുതിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈനറിന് ലെഫ്റ്റ് റൈറ്റും ഉണ്ട്. മീൻസ് കാരണം ഈ ഒരു പിന്ന് വരുന്ന ഭാഗം നമ്മുടെ അഡ്ജസ്റ്റർ ടൈപ്പിൽ, അഡ്ജസ്റ്ററിൻ്റെ
ലിവർ വരുന്ന ഭാഗമാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കയറ്റിയിടേണ്ടത് ഈ ലൈൻഡറിലാണ് കയറ്റിയിടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്കിന് ലിവർ കയറ്റിയിടാം. ഈ ഭാഗത്തായിട്ട് ഒരു ശകലം ഗ്രീസ് തേച്ച് കൊടുക്കുക. ഈ ഭാഗത്ത് നമ്മൾ ഗ്രീസ് ഓൾറെഡി തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ലിവർ ഇടേണ്ടത് ഇങ്ങനെയാണ്. അതിനുശേഷം ഈ പിന്നെ ഇതിനുള്ളിൽ കൂടെ കയറ്റിയിടുക. അതിനുശേഷം നമുക്ക് ഇടേണ്ടത് ഇതിൻ്റെ വാഷറാണ്. വാഷർ നമ്മളിട്ടു. ഇനി ഇതിൻ്റെ ലോക്കാണ് ഇടേണ്ടത്. ലോക്ക് ഇവിടെ ഒരു കറക്റ്റ് വെട്ടുണ്ട്. ആ വെട്ടിലോട്ട് കറക്റ്റായിട്ട് കയറ്റിയിടുക. കയറ്റി ഇട്ടതിന് ശേഷം നോസ് പ്ലെയർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ഈ ലോക്ക് ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് കയറി വീണിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കയറി വീണിട്ടുണ്ട്. വാഷറും കറക്റ്റായിട്ട് തന്നെ കയറി വീണിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീ ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. ഇതേപോലെ ഫ്രീ ആയിരിക്കണം. ഇത് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ഫ്രീ തന്നെ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് കൊടുക്കാൻ ഉള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നല്ല രീതിയിലുള്ള ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ലൈൻഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പിന്നും കാര്യങ്ങളും എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിങ്ങും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ആ ഭാഗത്ത് ഗ്രീസ് നല്ലതുപോലെ തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റ് സ്ട്രക്കായിട്ട് നടത്തും. നമ്മൾ ഫുള്ളായിട്ട് കഴുകിയിട്ട് ഗ്രീസ് ഇട്ടിട്ടുണ്ട്. ത്രെഡ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് ഈ ഒരു ഫ്രീ കിട്ടുകയുള്ളൂ. ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രീ ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവില്ല. ഓക്കെ, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രിങ് കയറ്റിയിടുമ്പോൾ ഈ അഡ്ജസ്റ്റ് ഊരിക്കഴിഞ്ഞാൽ സ്പ്രിങ് കയറ്റിയിടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ നീളമുള്ള ഭാഗം വരുന്നത് ഇത് നീളം കുറഞ്ഞ ഭാഗമാണ് വരുന്നത്. ഈ നീളം കൂടിയ ഭാഗം വരുന്നത് ഇതിൻ്റെ അഡ്ജസ്റ്റഡ് സൈഡിലായിരിക്കണം. ഈ സ്പ്രിങ് അഴിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കയറ്റി ഇടേണ്ടതായിട്ട്. ഇനി നമുക്ക് ഇത് ലൈൻഡറിൽ സെറ്റ് ചെയ്യാം. ലൈൻഡറിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിച്ചു വെച്ചാലും കുഴപ്പമില്ല. ഇത് സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്. ഇനി ഇതിനെ അടിയിലായിട്ട് സ്പ്രിങ് കയറ്റിയിടുക. ജസ്റ്റ് ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറ്റിയിടാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ ലിവർ കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇടാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ലൈൻഡർ ആദ്യം അതിൽ ലോക്ക് ചെയ്ത് നിർത്തണം. അപ്പോൾ എന്തായാലും നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താം. കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറ്റിയിടുക. നമ്മളിപ്പോൾ ഇതിനുള്ളിൽ കറക്റ്റായിട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ പിന്നാണ് ഇടേണ്ടത്. ലൈൻഡർ നമുക്ക് ആദ്യം ലോക്ക് ചെയ്ത് നിർത്താം. ഇനി ജസ്റ്റ് മൈനസ് വെച്ചിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചതിന് ശേഷം ഇത് കറക്റ്റായിട്ട് താഴോട്ട് കൊണ്ട് വെക്കുക. അപ്പോൾ ഈ ലൈൻഡർ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെയാണ് ലോക്കായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇടേണ്ടത് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ആണ് ഇടേണ്ടത്. ഈ ലിവർ നമുക്ക് കറക്റ്റായിട്ട് കയറ്റിയിടണം. ഇതുപോലെ ഫ്രീ ആണോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുക. ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കയറ്റിയിടാനായിട്ട് സിമ്പിൾ തന്നെയാണ്. ഈ ലോക്കിലോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഇടേണ്ടത് ഈ സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ഇതിൽ കൊരുത്തിയിടുക. കൊരുത്തിയിട്ടതിന് ശേഷം ഇത് കണക്ട് ചെയ്ത് വെക്കുക. സിമ്പിളായിട്ട് താഴത്തെ സ്പ്രിങ് ഇടാനായിട്ട്. ഈ ഒരു സ്പ്രിങ് മാത്രമേ നമുക്ക് ഇച്ചിരി പാടായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് കയറ്റി വെക്കുക. ഈ സ്പ്രിങ്ങിനെ ചെറുതെ ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് ബെൻഡ് ചെയ്ത് ഒന്ന് വലിച്ചു കൊടുക്കുക. ബെൻഡ് ചെയ്യാനല്ല, വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുത്തതിന് ശേഷം ലൈൻഡർ ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. ഇപ്പോൾ ലൈൻഡർ ഇതിനകത്ത് കയറ്റി വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കറക്റ്റായിട്ട് ലോക്ക് ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്കിത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ലോക്കായിട്ട് നിൽക്കും. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് താഴോട്ട് എടുത്ത് വെക്കുക. ഇനി നമുക്ക് രണ്ടത് രണ്ടേ രണ്ട് സ്പ്രിങ്ങാണ്. ഒരു സ്പ്രിങ് ഇത്, അതുപോലെ തന്നെ ഒരു സ്പ്രിങ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് വലിച്ചിടാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടുകൂടി സിമ്പിളായിട്ട് വലിച്ചിടാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഈ അഡ്ജസ്റ്റ് ഇടുമ്പോൾ ഈ നീളം ഇവിടെ വരുമ്പോൾ നീളം കൂടിയ ഭാഗം ഇവിടെയാണ് ഇടേണ്ടത്. നീളം കുറഞ്ഞ ഭാഗം അതിൻ്റെ പുറവശത്ത്. അപ്പുറത്തെ വശം നോക്കുമ്പോൾ ഇവിടെ വരെ നീളം കാണുകയുള്ളൂ ഈ ലിവറിനെ സംബന്ധിച്ചോളം. ഇനി അതിൻ്റെ സ്പ്രിങ് ഇടാനായിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കണക്ട് ചെയ്യുക.
ജസ്റ്റ് ഈ സ്പ്രിങ്ങിനെ ഇതിനുള്ളിലായിട്ട് തള്ളിവിടുക. സിമ്പിളായിട്ട് തന്നെ തള്ളിവിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് സ്പ്രിങ് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ്ങാണ് ഇടേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ സ്പ്രിങ് ഇടാനായിട്ട് ജസ്റ്റ് ഇതിൽ കയറ്റി വെക്കുക സ്പ്രിങ്ങിനെ. ഇതിന് വേറെ ലെങ്ത് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ഇതിടാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇത് ഈ ഹോളിൽ കയറ്റിവിടുക. അതിനുശേഷം നോസ് പ്ലെയർ വെച്ചിട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് വീണിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓട്ടോ. ലൈൻഡർ തേയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ കയറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ലെഗ് വരുന്നത് ഈ അഡ്ജസ്റ്റിൻ്റെ ഭാഗത്താണ് വരുന്നത്. ഇത് താഴോട്ട് പോകുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അഡ്ജസ്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഈ ലിവറിൽ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ലൂസ് ആവാനും തുടങ്ങും. അപ്പോൾ ഇത് കറക്റ്റാണോ മുട്ടി നിൽക്കുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൂസായി പോകാനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവാതെ ഇരിക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സ്പ്രിങ് ഈ ഒരു സ്പ്രിങ്ങിന് മാത്രമേ ഉള്ള ഒരു ശകലം പാട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്പ്രിങ് നമുക്ക് സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലൈൻഡർ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹമ്പിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്താണ് സിലിണ്ടർ നമ്മൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒമിയെ സംബന്ധിച്ചിടത്തോളം സിലിണ്ടറിന് റൈറ്റ് സൈഡിൽ വരുന്ന സിലിണ്ടർ രണ്ട് പൈപ്പുള്ളതും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഒരു പൈപ്പുള്ള വീൽ സിലിണ്ടർ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ പഴയത് കാണിച്ചു തരാം. ഒമിനിയുടെ ബാക്കിലെ രണ്ട് മാറിയ വീൽ സിലിണ്ടർ വരുന്നത് ഇത് റൈറ്റ് സൈഡിലെ ഭാഗമായിരിക്കും. അതായത് രണ്ട് പൈപ്പ് വരുന്ന ഭാഗം റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഒരു പൈപ്പ് മാത്രമേ വരുള്ളൂ. അതേപോലെ തന്നെ ഇത് എയർ നിപ്പിളായിരിക്കും. ഇത് ഈ വണ്ടിയെ സംബന്ധിച്ചോളം ബാക്കിൽ നിന്ന് നമുക്ക് എയർ എടുക്കാനായിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം എയർ എടുത്താൽ മാത്രം മതി. അപ്പോൾ രണ്ട് പൈപ്പും ഒരു പൈപ്പുമാണ്. ലെഫ്റ്റും റൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് പൈപ്പ് ഉള്ളത് റൈറ്റ് സൈഡും അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡും ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ മാറിയ ലൈനറ്, ഇത് ലെഫ്റ്റ് സൈഡിൽ കിടന്ന ലൈനറാണ്. ലെഫ്റ്റ് സൈഡിൽ നല്ല തേയ്മാനം കൂടുതലായിട്ട് ഈ ലെഫ്റ്റ് സൈഡിനുണ്ട്. അതായത് ഇത്രയും ഭാഗം നൈസായിട്ട് തേഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ കട്ടി കുറവാണ്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള തേയ്മാനമുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള തേയ്മാനമുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡ്രമ്മ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എമിനി ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രമ്മാണ് കയറ്റേണ്ടത്. നമ്മളിപ്പോൾ ഓൾറെഡി അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഒന്നര ത്രെഡ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം നേരത്തെ ഇത്രയ്ക്ക് ഏകദേശം ഒരു 4-5 ത്രെഡിന് മുകളിലായിരുന്നു ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഒരു 1.5 ത്രെഡിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മീൻസ് ലൈൻഡറിന് അത്രയും ലൈൻഡറിന് തേയ്മാനം ഉള്ളത് കൊണ്ടാണ് അഡ്ജസ്റ്റ് അത്രയും ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരാനുള്ള ഒരു കാരണം. അപ്പോൾ ഇതിൻ്റെ ലൈനറിൻ്റെ വെട്ട്, പിസ്റ്റണിൻ്റെ വെട്ട് കറക്റ്റാണോ എന്ന് നോക്കുക. ഈ ഭാഗത്തും വെട്ട് കറക്റ്റാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ലോക്ക് കറക്റ്റാണോ നോക്കുക. സ്പ്രിംഗ് പൊസിഷൻ ഇതിൽ വീണിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ, ഈ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ താഴത്തെ പൊസിഷൻ, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ കറക്റ്റ് വെട്ടിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. അതേപോലെ തന്നെ ഇവിടെ വരുന്ന സ്പ്രിങ് കറക്റ്റാണോ നോക്കുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടാനായിട്ട് നമുക്ക് ഈ ലിവറിൽ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ത്രെഡിൻ്റെ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. അഡ്ജസ്റ്റ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് ഈ ലിവറിനെ തള്ളിപ്പിടിച്ചിട്ടുണ്ട്. കാരണം കുറയ്ക്കുമ്പോൾ ഈ ലിവറിനെ തള്ളിപ്പിടിച്ചിട്ട് വേണം നമ്മൾ മുകളിലോട്ട് പ്രസ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടാനായിട്ട് ഇതിന് ഈ ലിവറിനെ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടാനായിട്ട് സാധിക്കും ബ്രേക്ക് ലൈനറിൻ്റെ. അതുപോലെ തന്നെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിവറിനെ തള്ളിപ്പിടിച്ചിട്ട് വേണം ഇത് മുകളിലോട്ട്, മുകളിലോട്ട് തിക്കിയാൽ മാത്രമേ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് കുറയുള്ളൂ, അതായത് ലൈൻഡർ അടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ലിവർ തള്ളിപ്പിടിക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഈ ലിവറിൽ വന്ന് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ലിവർ അതേപോലെയാണ് കൊടുത്തു വെച്ചേക്കുന്നത്. ഇത് കൂട്ടാൻ മാത്രമേ സാധിക്കുള്ളൂ, ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ ലിവർ പൊക്കിയാലേ സാധിക്കുള്ളൂ. അപ്പോൾ ലൈൻഡറിന് തേയ്മാനം അനുസരിച്ച് ഈ ലിവർ താഴോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ലിവർ ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് താഴോട്ട് പോകും, അന്നേരം ലൈനർ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലിവറിനെ തള്ളി പിടിച്ചിട്ട് മുകളിലോട്ട് തിരിച്ചാൽ മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റ് കുറയുള്ളൂ. അത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രമ്മ് കയറ്റിയിടാം. നമ്മളിപ്പോൾ ഒരു 1.5 ത്രെഡിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി ഡ്രമ്മ് കയറ്റിയിടാം. ഈ ഒരു ഫ്രീ എപ്പോഴും ലൈനറിന് വേണം. കാരണം ഇത് ഹൗസിംഗ് ഉള്ളത് കൊണ്ട് നമ്മൾ കറക്കി വിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലേ പോലെ നല്ലപോലെ കറങ്ങി പോവില്ല. പക്ഷേ ഈ ഒരു ഫ്രീ കൈകൊണ്ട് കറക്കുമ്പോൾ ഉള്ള ഒരു ഫ്രീ എപ്പോഴും ഈ ഇതിന് വേണം. അത് ഒത്തിരി ജാമാക്കിയിട്ട് ബ്രേക്ക് ഒരിക്കലും സെറ്റ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.